लेवल कंजनस क्रिएटिव अनलाइन गोल्डन यूट्यूब चैनल के स्वागत हम आदि टेट चैनल अंदर सब्सक्राइब ये नम ताला कुंज बेल आइकन वेर बोर्ड ना ऑप्शन है बढ़िया नम वर्क कर दे पिने वीडियो से रिश्ते प्रण की लाइक किया फ्रेंड्स ने क्या ना शेयर दोड का अभिप्राय में कमेंट आटा री क्या पिने गेम वेल पंगड़ के नवरे लाइक के ना शेयर इन ना कमेंट इन ना दम स्क्रीनशॉट आइट मेल आईडी लेके सेंड ही दे रहा गेम वेल ने कुछ ला डिटेल आइट ला लिंक डिस्क्रिप्शन बॉक्स रहने पिने याने डिस्क्रीन आइट गोड काटूं പിന്നെ അനിയൻ ചാനലാണ് ആണ് ഹാരിസ് ഫാന്റാസ്റ്റിക് വേൾഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾ കയറി നോക്കിയാൽ മതി അപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ പിന്നെ അപ്പൊ നമുക്കിന്ന് നേരെ ഇനി വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാ സെൽസ് പരിസര ഇ വി എസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻസ് നോക്കാം പക്ഷികളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ പക്ഷികളുടെ കൗതുക ലോകം ഇതാണ് നമ്മുടെ ടോപ്പിക് പക്ഷികളുടെ കൗതുകലോകം പക്ഷികൾ എന്തിനു വേണ്ടിയാണ് കൂടുണ്ടാക്കുന്നത് ഭക്ഷണം ശേഖരിക്കാൻ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ ശത്രുക്കളെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാനാണ് സാധാരണയായി പക്ഷികൾ കൂടുണ്ടാക്കുന്നത് ആർക്കറിയാത്തതായിട്ടില്ലല്ലോ താഴെ കൊടുത്തവയിൽ പറക്കാൻ കഴിയാത്ത പക്ഷി ഏതാണ് കാട്ടുകോഴി കാട്ടുതാറാവ് കിവി കുളക്കോഴി കിവിയാണ് ട്ടോ കിവിക്കാണ് പറക്കാൻ കഴിയാത്തത് ഈ കൂട്ടത്തിൽ തന്നിരിക്കുന്നതിൽ കിവിക്കാണ് പറക്കാൻ കഴിയാത്തത് ദേശാടന പക്ഷി ദേശാടനം നടത്തുന്നതിന് കാരണം അല്ലാത്തതേത് ഇവിടെ ഇവിടെ നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ ഏതാണ് ദേശാടന പക്ഷികൾ ദേശാടനം നടത്തുന്നതിന് കാരണം അല്ലാത്തത് അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ഭക്ഷണത്തിനായി പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് രക്ഷ നേടാൻ പ്രജനനം ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് ദേശാടന പക്ഷികൾ ദേശാടനം നടത്തുന്നത് കാരണം അല്ലാത്തതായിട്ട് ദേശാടന പക്ഷികൾ ദേശാടനം നടത്തുന്നതിന് കാരണം അല്ലാത്ത ഈ കൂടത്തിൽ തന്നിരിക്കുന്നത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ എന്നുള്ള ആണ് കറക്റ്റ് ഇത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായിട്ടല്ല ദേശാടന പക്ഷികൾ ദേശാടനം നടത്തുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ നാലാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ഏത് ആർട്ടിക് ടേൺ യമു നാഗമോഹൻ മഞ്ഞക്കിളി ആർട്ടിക് ടേൺ യമു നാഗമോഹൻ മഞ്ഞക്കിളി ആർട്ടിക് ടേൺ ഏറ്റവും കൂടുതൽ ദേശാടനം നടത്തുന്ന പക്ഷി ആർട്ടിക് ടേൺ താഴെ കൊടുത്തവയിൽ ദേശാടന പക്ഷി അല്ലാത്തത് ഏത് താഴെ കൊടുത്തവയിൽ ദേശാടന പക്ഷി അല്ലാത്തത് ഏത് നാഗമോഹൻ മഞ്ഞക്കറുപ്പൻ മഞ്ഞക്കിളി ആർട്ടിക് ടേൺ ഓ നമ്മളിവിടെ നേരത്തെ ഏറ്റവും കൂടുതൽ ദേശാടനം നടത്തുന്ന പക്ഷിയാണ് ആർട്ടിക് ടേൺ അപ്പൊ നമുക്ക് ഉറപ്പിക്ക ആർട്ടിക് ടേൺ ദേശാടനം നടത്തുന്ന പക്ഷിയാണ് അപ്പൊ ഈ കൂട്ടത്തിൽ ഇനി നമുക്ക് മൂന്ന് ഓപ്ഷനേ ഉള്ളൂ നാഗമോഹൻ മഞ്ഞക്കറുപ്പൻ മഞ്ഞക്കിളി മഞ്ഞക്കറുപ്പനാണ് ദേശാടനം ഈ കൂട്ടത്തിൽ ദേശാടനം നടത്താത്ത പക്ഷികള് മഞ്ഞ കറുപ്പൻ ആറാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും വലിയ കൂടുണ്ടാക്കുന്ന പക്ഷി ഏത് ഏറ്റവും വലിയ കൂടുണ്ടാക്കുന്ന പക്ഷി വിഭാഗം ഏതിട്ട് വീവർ പക്ഷികൾ ഏറ്റവും വലിയ കൂടുണ്ടാക്കുന്ന പക്ഷികൾ വീവർ പക്ഷികൾ വിഭാഗം പക്ഷികളാണ് വീവർ പക്ഷി ദേശാടന പക്ഷികൾ രാത്രിയും പകലും ദിശാനിർണയം ചെയ്യുന്നതെങ്ങനെ ദേശാടന പക്ഷികൾ രാത്രിയും പകലും ദിശാനിർണയം ചെയ്യുന്നത് എങ്ങനെ അതായത് പകൽ സൂര്യനെയും രാത്രി നക്ഷത്ര കൂട്ട രാത്രിയിലെ നക്ഷത്ര കൂട്ടങ്ങളെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ പകല് സൂര്യനെയാണ് അതായത് ദിശ തീരുമാനിക്കുന്നത് ദിശ അറിയാം എങ്ങനെയാണ് ദിശ അറിയുന്നത് അതാണ് ചോദ്യം എങ്ങനെയാണ് ദേശാടന പക്ഷികൾ രാത്രിയും പകലും ദിശ നിർണയം ദിശ തിരിച്ചറിയുന്നത് എങ്ങനെയെന്നാണ് ചോദ്യം അതായത് രാവിലെ അതായത് പകൽ സമയത്ത് സൂര്യനെയും അതുപോലെ തന്നെ രാത്രിയിൽ നക്ഷത്ര കൂട്ടങ്ങളെയാണ് ദേശാടന പക്ഷികൾ ദിശ നിർണയം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത്
എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ജലനിരപ്പിലെ താമര ഇലകളിൽ ചവിട്ടി നടക്കാൻ എനിക്ക് കഴിയും. ഏറ്റവും നീളം കൂടെ വിരലുകളുള്ള പക്ഷിയാണ് ഞാൻ. ഞാൻ ആര്? ജലനിരപ്പിലെ താമര ഇലകളിൽ ചവിട്ടി നടക്കാൻ എനിക്ക് കഴിയും. ഏറ്റവും നീളം കൂടെ വിരലുകളുള്ള പക്ഷിയാണ് ഞാൻ. ഞാൻ ആര്? ഇതൊരു കടങ്കഥ പോലെയാണ്. ജലനിരപ്പിലെ താമര ഇലകളിൽ ചവിട്ടി നടക്കാൻ കഴിയുന്ന ഒരു പക്ഷിയാണ്. അതുപോലെ തന്നെ ഏറ്റവും നീളം കൂടിയുള്ള വിരലുകളുള്ളൊരു പക്ഷിയുമാണ്. താമരക്കോഴി. ജലനിരപ്പിലെ താമര ഇലകളിൽ ചവിട്ടി നടക്കാൻ കഴിയുന്ന പക്ഷിയും അതുപോലെ തന്നെ ഏറ്റവും നീളം കൂടിയ വിരലുകളുള്ള പക്ഷി താമരക്കോഴി. ഒമ്പത്. പക്ഷികളുടെ അത്ഭുത പ്രപഞ്ചം, കേരളത്തിലെ പക്ഷികൾ എന്നീ പുസ്തകങ്ങൾ രചിച്ചത്. പക്ഷികളുടെ അത്ഭുത പ്രപഞ്ചം, കേരളത്തിലെ പക്ഷികൾ എന്നീ പുസ്തകങ്ങൾ രചിച്ചത് ആര്? കെ നീലകണ്ഠൻ. ഇന്ദു ചൂടൻ എന്ന പേരിലും കെ നീലകണ്ഠൻ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇനി കെ നീലകണ്ഠൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇന്ദു ചൂടൻ. മൂങ്ങ കർഷകരെ സഹായിക്കുന്നത് എങ്ങനെ? മൂങ്ങ കർഷകരെ സഹായിക്കുന്നത് എങ്ങനെ? എലികളെ നശിപ്പിച്ചാണ് മൂങ്ങ കർഷകരെ സഹായിക്കുന്നത്. എലികളെ നശിപ്പിച്ച്. നമുക്ക് പക്ഷികളെ കുറിച്ച് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. ഒട്ടക പക്ഷി, യെമു, പെൻഗ്വിൻ, കിവി എന്നിവ പറക്കാൻ കഴിയാത്ത പക്ഷികളാണ്. പറക്കാൻ കഴിയാത്ത പക്ഷികൾ ഏതെന്ന് ചോദിച്ചാൽ ഒട്ടക പക്ഷി, യെമു, പെൻഗ്വിൻ, കിവി. പെൻഗ്വിനുകൾ അന്റാർട്ടിക്കയിൽ കാണുന്ന പറക്കാൻ കഴിയാത്ത പക്ഷിയാണ്. പെൻഗ്വിനുകൾ അന്റാർട്ടിക്ക എന്നൊരു കോണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡത്തില് രാജ്യമായിട്ടും ഭൂഖണ്ഡമായിട്ടും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഒരു ഭൂഖണ്ഡത്തില് കാണുന്ന പറക്കാൻ കഴിയാത്ത പക്ഷിയാണ് പെൻഗ്വിനുകൾ. അപ്പൊ ഇവിടെ പെൻഗ്വിനുകൾ മാത്രമല്ല അറിയാത്ത ഏറെയും കുറച്ച് ഏറ്റവും വലിയ ചിറകുള്ള പക്ഷി, ഏറ്റവും വലിയ ചിറകുള്ള പക്ഷി ആൽബട്രോസ്. അപ്പൊ ഈ ഒരു സൈഡിൽ കാണുന്നതാണ് ആൽബട്രോസ്. ഏറ്റവും വലിയ ചിറകുള്ള പക്ഷി ആൽബട്രോസ്. ഏറ്റവും ചെറിയ പക്ഷി, പിറകോട്ട് പറക്കാൻ കഴിവുള്ള പക്ഷി ഹമ്മിംഗ് ബേർഡ്. ഏറ്റവും ചെറിയ പക്ഷി ഹമ്മിംഗ് ബേർഡ് ആണ്. അതുപോലെ തന്നെ പിറകോട്ട് പറക്കാൻ കഴിവുള്ള ഏക പക്ഷിയും ഹമ്മിംഗ് ബേർഡാണ്. ഏറ്റവും വലിയ പക്ഷി ഒട്ടക പക്ഷി. ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷിയും ഒട്ടക പക്ഷി തന്നെയാണ്. അതുപോലെ തന്നെ കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി കുയിൽ. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് വിചാരിക്കുന്നത്. ഏറ്റവും വലിയ പക്ഷി ഒട്ടക പക്ഷി, ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഒട്ടക പക്ഷി, അതുപോലെ തന്നെ കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി കുയിൽ. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉൾപ്പെടുത്തുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് വന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള കുഞ്ഞു ബെല്ലൈക്കൻ വരുമ്പോൾ ഒന്നര ഓപ്ഷൻ എനേബിൾ ചെയ്യട്ടോ. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. മറക്കാതെ തന്നെ കമന്റ് ചെയ്യണ്ടോ. പിന്നെ ഗെയിമിൽ പങ്കെടുക്കുന്നവർ ലൈക്ക് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്, കമന്റ് ചെയ്യുന്നത് സ്ക്രീൻഷോട്ട് ആയിട്ട് VS2015496 @gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് സെൻഡ് ചെയ്യാൻ വേണേ. അപ്പം നമുക്ക് നാളെ കാണാം. ബൈ ബൈ.